ഇതിനെ പിടിക്കാൻ വേണ്ടി ഞാൻ എണീക്കേണ്ട അവസ്ഥയെ തുടങ്ങിയല്ലോ. എന്തിനാ പത്രം വാങ്ങുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. വെറുതെ ഒരു ചടങ്ങ്. ഇതിൽ പ്രാക്ടീസ് തുടങ്ങിട്ടേ ആഴ്ച ഒന്നായി. ദൈവമേ, നീ എന്റെ പുതിയൊരു മൂ വേണ കണ്ടോ? ആഹാ, അടിപൊളി മൂക്കൂത്തി വേണല്ലോ, ഇതില് സൂപ്പർ ആയിരിക്കും. നെഗറ്റീവ് പറയാതെ ഒന്ന് പോകച്ചേ. അതെ അമ്മ, നിങ്ങൾ വന്നേ മതി, നിർത്തിക്കെ, ഭയങ്കര ചായ ഉണ്ടാക്കിതാ. അതെ അമ്മ, ഓവറാക്കല്ലേ കേട്ടോ. അമ്മമ്മ ഒരു കാര്യം ഓർത്തോ, ഈ വീട്ടിലിപ്പോ ഞങ്ങൾക്ക് അമ്മമ്മ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. മോളെ, ജീവിച്ചിരിക്കുമ്പോ അങ്ങ് സ്ട്രോങ് ആയിട്ടിരിക്കണം. പോകുമ്പോ അങ്ങനെ ഇപ്പൊ അങ്ങ് പോവണ്ട, വന്നേ ഇങ്ങോട്ട്. ഭയങ്കര ചായ ഉണ്ടാക്കിത്തോ. എല്ലാ ദിവസം അരമണിക്കൂർ പ്രാക്ടീസ് ചെയ്യണതാ, ഇന്നത് മുടങ്ങി. എന്റെ അമ്മ, ഞാൻ എണീച്ചപ്പോഴും വൈകിപ്പോയി. ടീച്ചർ പറഞ്ഞതാ എല്ലാ ദിവസവും കൃത്യസമയത്തിന് എനിക്ക് യോഗയാണെന്ന്. എന്ത് ചെയ്യാനാ, ഇന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല. ക്ലോക്ക് ചോദിച്ചതാ. നിനക്ക് ആ മൊബൈലിൽ എങ്ങനെ അലാറം വെച്ച പോരായിരുന്നാ? അമ്മമ്മേ, ക്ലോക്കിന്റെ അലാറം കിട്ടി എനിക്കുന്ന ഒരു സുഖമുണ്ട്. ഒന്ന് വേറെ തന്നെയാ. ചായപ്പൊടി എടുത്ത്. അല്ല, ആ ബോക്സർ രാവിലെ എങ്ങനെ എണീറ്റ് പോയതാണല്ലോ, ഇതുവരെ എത്താറായില്ലേ? അടുത്ത പ്രാക്ടീസ് അല്ലേ, ചേട്ടൻ കോമ്പറ്റീഷന് പോകാൻ പോവാ. അവനേ, അവൻ എന്റെ ചുണക്കുട്ടന. ആ ചുണക്കുട്ടൻ ഇപ്പൊ വരും, വേഗം ചായ ഉണ്ടാക്കാൻ നോക്കാൻ. എന്റെ പൊന്നെ, പട് കിട്ടിയ റൂട്ട് മാറ്റി വിടാനായിരിക്കും. ഞാൻ ജിമ്മിൽ പോയി അമ്മമ്മ, എന്നിട്ട് പക്ഷെ അധികം വെയിറ്റ് ലിഫ്റ്റ് ഒന്നും ചെയ്യില്ല, ഒരു മണിക്കൂർ ഓടി. ഒരു മണിക്കൂർ എന്ന് പറയുമ്പോ ഒരു 4-5 കിലോമീറ്റർ വരും. അല്ല, ഇതില് എണ്ണം കുറവുണ്ടല്ലോ, ബാക്കിയൊക്കെ എവിടെ പോയി? രണ്ട് എഗ് വൈറ്റ് ഞാൻ കഴിച്ചതാ. രണ്ടെണ്ണം എടുത്ത് കഴിച്ച്. ഈ ശീലം സ്ഥിരമാകുമോ?
സാധ്യതയുണ്ട്. അപ്പൊ മുട്ട കുറച്ച് സ്റ്റോക്ക് ചെയ്യേണ്ടി വരും. വേണ്ടി വരും. അതെ, പാല് പാല് പാലോടെ അല്ല പാല്. നിനക്ക് എന്താ ചക്ക കണ്ണ് കണ്ടൂടെ വേയിരിക്കണം. ഞാൻ വിചാരിച്ച പോലെ പുട്ടോ ദോശോ ഇഡ്ഡലി ഉണ്ടാവും. ഇത് എന്തോ നൂഡിൽസ്. എങ്ങനെ മടി വരാതിരിക്കും? എനിക്ക് പ്രായം കുറേയായി. എന്തോ അമ്മക്ക് പ്രായമായെന്നോ കണ്ടാ പറയില്ല. അതെ, കൂടി വന്ന ഒരു 50-51 അല്ലേ? അത് കൂടുതലും പറയുന്നില്ല. അത് പിന്നെ എന്റെ ഈ ബ്യൂട്ടിയും ഈ ബോഡി അല്ല. പിന്നെ ഒരാൾക്ക് പുട്ടുണ്ടാക്കണം എന്ന് പറയുമ്പോ മറ്റൊരാൾക്ക് ദോശ വേണം. ഇനി ദോശ ഉണ്ടാക്കിയാലോ വേറൊരാൾക്ക് നൂഡിൽസ് വേണം. ഇത് എന്തൊരു പാടിത്. ആഹാ, അമ്മ പറഞ്ഞല്ലേ ഇവിടെ ഒരു വേലക്കാരി വെച്ചോളാനിട്ട്. അപ്പൊ അമ്മൂമ്മനല്ലേ പറഞ്ഞ അയ്യോ വേണ്ട അയ്യോ വേണ്ട. അവൾക്ക് ദുബായിലിരുന്ന് അങ്ങ് പറഞ്ഞാ മതി ഇവിടെ ഒരു വേലക്കാരി വന്നിട്ട് വേണം. നിങ്ങൾ ആരും ഇല്ലാത്ത അപ്പൊ എന്റെ കഴുത്ത് ഞെരിച്ചു കൊന്നിട്ട് ഇവിടുത്തെ സാധനങ്ങൾ എടുത്തോണ്ട് പോകാൻ. നിങ്ങള് അമ്മൂമ്മനെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന അതിന് മാത്രമുള്ള പെണ്ണുങ്ങളൊന്നും ഈ കേരളത്തിൽ ജനിച്ചിട്ടുള്ളതാണ് എന്റെ അറിവ്. അതെ, സംസാരിച്ചത് സമയങ്ങളല്ലേ, പോകണ്ടേ? അയ്യോ പറയുമ്പോൾ ഈ പാൽ കുടിച്ചിട്ട് പോ. ഞാൻ കുടിച്ചോളാം. കിലു കിലു ഇവിടെ ലേറ്റ് ആക്കി ഞാൻ പറഞ്ഞു. ഇറങ്ങാറായോ? ആ റെഡി റെഡി പോവാൻ നിൽക്കണം. എവിടെ നിന്റെ അനീത്തി? എവിടെ? അവൾ എപ്പോഴും ലേറ്റ് ആക്കലാണല്ലോ പരിപാടി. എങ്ങോട്ടെങ്കിലും പോകുമ്പോ ഈടെ ഇട്ടേ. അവക്ക് ഇത്തിരി മേക്കപ്പിടൽ കൂടുതലാണ്. ഒന്ന് പോവാ മാമ. അവൾ അത്ര മേക്കപ്പ് ഒന്നും ഇടാറില്ല കേട്ടോ. പിന്നെ ഓ, അല്ലെങ്കിൽ നീ അനീത്തിനെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കുള്ളൂ. നമ്മള് പറഞ്ഞതിന് ഒരു വിലയില്ലല്ലോ. ഓ, രണ്ടാളും കൂടി എങ്ങോടാ ഊര് തന്നെ പോണത്? ജേണി കുറച്ച് ദൂരത്താണ്. എന്റെ ഫ്രണ്ടിന്റെ ഹൗസ് വാമിയാ. ഇവിടെ നിന്ന് ഒരു 40 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ? അതെ, സംസാരിച്ച് നിക്കല്ലേ, വാ പോവാ. ഓക്കേ, സമയം ലേറ്റ് ആയി, പോരാ. ബൈ. ഓ ബൈ. എന്താണ് പതിവില്ലാതെ നാരായണി തള്ളുടെ മൂത്രം മ്ലേച്ച ബാബ്? നാരായണി തള്ളത് ഇല്ല. എന്താ ചെയ്യുമ്പ ദേഷ്യത്തിലാണല്ലോ. ഓ, എനിക്കെന്ത് ദേഷ്യം? ഈ വയസ്സിൽ ദേഷ്യപ്പെട്ടിട്ട് ഇവിടെ ഇറക്കാൻ ചെയ്താം. വന്ന് വന്ന് ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയായി മാറി. അമ്മമ്മ, ഞാൻ ഈ വീട്ടിൽ കാവലി കിടന്നോളാം. ഒരു ദിവസം രണ്ടാളും കൂടി ചുറ്റി കറങ്ങി ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ വയസ്സിൽ താള് ഇവിടെ എവിടെയെങ്കിലും അനങ്ങാതെ കിടക്കണ്ടാവും. അന്നറിയാം അമ്മമ്മയുടെ വില. ഓ, മൂടുപോയി. എന്താ അമ്മമ്മ ഇത്? ഓ, നിങ്ങളുടെ മൂടൊന്നും കളയണ്ട. അല്ലെങ്കിൽ നല്ല പ്രായത്തിലുമില്ല ഇപ്പോഴും ഇല്ല എനിക്ക് യാത്ര ചെയ്യാനുള്ള യോഗം. ആരും യോഗമില്ലെന്ന് അതിന് ട്രിപ്പിൾസ് ഒക്കെ അടിക്കേണ്ടി വരൂലടാ. അത് കുഴപ്പമില്ല, വിളി ചെറുതല്ലേ. ഞാൻ ഇപ്പൊ വരാട്ടടാ. നീ ഇങ്ങോട്ട് ഇറങ്ങിക്കേ. നീ ഇറങ്ങ്, ഞാൻ പറയാ. ഇതാണ് സേഫ്. ഇനി കേറി ബെസ്റ്റ്. ഇനി പോവാലോ? ആ, പോകാം പോകാം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാനും ഗ്രാൻഡ്മാരും സ്കൂട്ടറിനകത്ത്. ഓ, അതൊരു കാല ഇടന്നടാ. എന്തായിരുന്നത്? അമ്മമ്മ, പണി പാളി കേട്ടോ. പണി എന്താടാ? നിങ്ങൾ പോലീസ് കണ്ടില്ല? മൂന്നര ത്രിപിൾസ് അടിച്ചു വന്നിരിക്കാൻ എടുത്ത് പൊക്കിയിടും. അല്ല, ഒന്നുമില്ല. എന്റെ അമ്മമ്മക്ക് ഒന്ന് പെട്ടെന്ന് നെഞ്ചോനെ. അപ്പൊ വീട്ടിൽ ആരും ഇല്ല, അമ്മയച്ഛനൊക്കെ പുറത്താണ്. ഞങ്ങൾ മൂന്ന് പേരും ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ബൈക്ക് ഇതേ കിട്ടിയുള്ളൂ, അതുകൊണ്ടാ. ഹോസ്പിറ്റലിൽ
സാറിനടുത്ത് പറഞ്ഞല്ലോ പെട്ടെന്ന് കണ്ടില്ല നെഞ്ചുവേദന, അപ്പൊ ഞങ്ങൾ അത് ശ്രദ്ധിച്ചില്ല, പെട്ടെന്ന് ഇങ്ങ് ഹോസ്പിറ്റലോട്ട് പോയതാ. ഏത് ഹോസ്പിറ്റലേക്ക് കൊണ്ടുപോണേ? അത് ഹോസ്പിറ്റലോട്ട് ഇവിടെ അടുത്തായിട്ടുള്ള. അതൊന്നും ശരിയാവില്ല, നിങ്ങൾ വെല്ലുമേനെ ഇറക്കി ജീപ്പിൽ കയറ്റി. ഒരു കാരണാശ്രമല്ല, അമ്മോനെ വണ്ടി കയറ്റണം. എനിക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല സാറേ, ഞാൻ എന്റെ കൊച്ചുമക്കളുടെ കൂടെ പോയിക്കോളാം സാർ. ഇതിൽ അമ്മ പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ആര് ഉത്തരവാദിത്തം പറയും? അത് വേണോ സാറേ? വെല്ലുമേ ഇറങ്ങി. നീ ഒന്ന് പറയടാ മക്കളെ, കോളേജിനോട് ഒന്ന് പറയടാ. അയ്യോ, മെഡിക്കൽ കോളേജിലെ സാറേ. അയ്യോ, മക്കളെ എന്റെ പുറകിലുണ്ടാവണേ വലിഞ്ഞു കളയല്ലേട്ടാ. പേടിക്കണ്ട, മക്കളെ വേണ്ടാ.